നമസ്കാരം, അമൃതാണ്. 2020 എന്ന വർഷം തന്നെ ശരിക്കും ഈ കൊറോണ കാരണം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ക്രാഷിംഗ് ഇയർ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. അതിപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്നല്ല, എല്ലാ ബിസിനസ് മേഖലകളെയും പിടിച്ചു കുലുക്കിയ ഒരു വർഷമായിരുന്നു 2020 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2020 തുടക്കത്തിൽ തന്നെ ഓട്ടോ എക്സ്പോയിൽ വിദേശ കാർ നിർമ്മാതാക്കൾ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തി, മറ്റ് നിയർ ബൈ ആയിട്ടുള്ള ഏഷ്യൻ കൺട്രീസിനെയും കൂടെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം അവിടെയൊക്കെ സെയിൽസ് നടത്താനും കൂടെ ഉള്ള ഒരു സ്ട്രാറ്റജിയിലായിരിക്കാം. എങ്കിലും പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തി, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അൺവെയിൽ ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ 2020 ഓട്ടോ എക്സ്പോയിൽ വോക്സ് വാഗൺ ടൈഗൂൺ എന്ന് പറഞ്ഞൊരു വണ്ടി അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ സ്കോഡ വിഷൻ ഇൻ എന്ന് പറഞ്ഞിട്ട് ഈ സെയിം പ്ലാറ്റ്ഫോം, അതായത് ടൈഗൂണിൽ ഷെയർ ചെയ്യുന്ന സെയിം പ്ലാറ്റ്ഫോമും അതിൻ്റെ സെയിം എൻജിൻ സ്പെസിഫിക്കേഷനും ഒക്കെ ആയിട്ട് ഒരു വണ്ടിയെ സ്കോഡയും അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ സ്കോഡ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് അവതരിപ്പിച്ചതെങ്കിൽ, ഇപ്പോൾ പ്രോട്ടോടൈപ്പിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഒരിക്കലും പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള വണ്ടിയിൽ കാണുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഒരു പ്രോട്ടോടൈപ്പിൽ വരുന്നത്. കുറേ കൂടെ ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു കോസ്മെറ്റിക് എഫക്റ്റ് ഒക്കെ കൊടുത്താണ് അവരൊരു പ്രോട്ടോടൈപ്പിനെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഓട്ടോ എക്സ്പോയിൽ ഒരു പ്രോട്ടോടൈപ്പിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്നാൽ പ്രൊഡക്ഷൻ റെഡി ആകുമ്പോഴത്തേക്ക് ഒരുപാട് കോസ്റ്റ് കട്ടിംഗ് ഒക്കെ വരുത്തി, നമ്മൾ ആ ഒരു പ്രോട്ടോടൈപ്പ് കണ്ടതുമായിട്ട് ഒരുപാട് വ്യത്യാസമുള്ളൊരു വണ്ടിയായിരിക്കും നമുക്ക് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആകുന്നത്. പിന്നെ അതിനിടയിൽ കൊറോണയുടെ ഒരു എഫക്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് പല ഓട്ടോ എക്സ്പോയിൽ വന്ന പല വണ്ടികളും ഇപ്പോഴാണ് പ്രൊഡക്ഷൻ റെഡിയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് വിഷൻ ഇൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു കാറായിട്ട് സ്കോഡ ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച ആ ഒരു കാറിൻ്റെ പൂർണ്ണ രൂപമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള വേർഷൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവർ ഇന്ത്യയിൽ അൺവെയിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെ അവർ അനൗൺസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും വണ്ടിയെക്കുറിച്ചുള്ള ആ ഒരു ഷോർട്ട് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. Names of power. In a nation where the languages are as diverse as the flowers, a name is never just a word. Hackers, come here. They tell of who we are, where we come from, and to whom we belong. Jairaj Vallaswamy, Tanjavur Ramanathan. But how do you find a name that speaks for the nation? A word that fits. It is a six-letter word. It means king in Sanskrit. A sound that sits like it belongs on every tongue. Shaped by the fruits of this very soil. An Indian name for a Skoda car. That's interesting. Check. That sounds like a flower, right? Kushak. 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 A king like no other. Ours, no matter how we say it. Skoda Kushak. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി. കാരണം നമുക്കറിയാം നമ്മുടെ ഭാരതത്തെക്കുറിച്ചൊക്കെ, നമ്മൾ നമ്മുടെ നേഷനെക്കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിക്കുന്നത് ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് കൺട്രി എന്നാണ്. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ കേൾക്കുന്ന ഒരു മറ്റൊരു വാക്കാണ് ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സുഖസമൃദ്ധമായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരു രാജ്യത്തെയാണ് ശരിക്കും ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഈ ഡെവലപ്ഡ് കൺട്രിയിലുള്ള ആളുകൾ ആരും ജോലി ചെയ്യാതെയൊന്നും ജീവിക്കുന്നവരല്ല, മറിച്ച് എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും സംരക്ഷണവും എല്ലാം ഈ ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ കിട്ടുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അതൊക്കെ ആയിരിക്കും ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം അന്ന് നമ്മൾ ന്യൂസിലൂടെ ആയിരുന്നാലും അല്ലെങ്കിൽ പല സിനിമകളിലൂടെ ആയിരുന്നാലും, കാരണം ആ ഒരു കമ്പാരിസൺ നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഡെവലപ്ഡ് കൺട്രിയുടെ ലിസ്റ്റിൽ വരുന്ന രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള പട്ടിണിയും മറ്റ് ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ഇന്ന് ഡെവലപ്ഡ് കൺട്രികളെന്ന് അവകാശപ്പെടുന്ന പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉള്ളവൻ ഉള്ളതുപോലെ ജീവിക്കുന്നു, ഇല്ലാത്തവൻ ഇല്ലാത്തതുപോലെ തന്നെയാണ് അവിടെയൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോഴത്തേക്ക്
ഒരു ജർമ്മൻ കാർ മേക്കർ ഇന്ത്യൻ യൂത്തിന് അല്ലെങ്കിൽ എസ് യു വി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇന്ത്യൻ യൂത്ത് ആണ് ഏറ്റവും കൂടുതൽ എസ് യു വിസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ യൂത്തിന് അല്ലെങ്കിൽ എല്ലാ ഇന്ത്യൻസിനെയും ഓരോ സ്റ്റേറ്റ് വൈസ് എല്ലാ ഇന്ത്യൻസിനെയും എങ്ങനെ കൺവിൻസ് ചെയ്യാം എന്നുള്ള അവരുടെ ആ ഒരു റിസർച്ചാണ് ഈ ഒരു വീഡിയോയിൽ ത്രൂ ഔട്ട് റെൻഡർ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള വണ്ടി അൺവേൽ ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ അത് ദിവസങ്ങൾക്കുള്ളിൽ അൺവേൽ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു അൺവെയിലിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ മാർക്കറ്റിൽ ഈ വണ്ടി അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ എന്തായാലും ആ ഒരു കോമ്പാക്ട് എസ് യു വി എന്നൊരു സെഗ്മെൻറ്റിലേക്ക് അടുത്ത ഒരു താരം കൂടി പുറത്തു വരികയാണ്. അപ്പോൾ എന്തായാലും വിഷൻ ഇൻ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച ആ ഒരു വണ്ടിയുടെ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള മോഡലിന് സ്കോഡ കൊടുത്തിരിക്കുന്ന പുതിയ പേരാണ് ഈ കുഷാക്ക്. അപ്പോൾ കുഷാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റിലെ രാജാവ് എന്ന അർത്ഥം വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ ഇതിൻ്റെ ഒരു മീഡിയ ഡ്രൈവ് കണ്ടക്ട് ചെയ്തു. അതൊരു പക്ഷേ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു സർക്കാസ്റ്റിക് രീതിയിലാണ് സ്കോഡ ഈ ഒരു മീഡിയ ഡ്രൈവ് കണ്ടക്ട് ചെയ്തത്. കാരണം മീഡിയ ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ പ്രസ് കോൺഫറൻസ് ഒക്കെ വിളിക്കുന്നത് പോലെ തന്നെയാണ്. കുറച്ച് മീഡിയ പേഴ്സൺസിനെ അല്ലെങ്കിൽ എക്സ്പേർട്സ് ഓട്ടോമൊബൈൽ റിവ്യൂവേഴ്സ് ആയിട്ടുള്ള എക്സ്പേർട്സിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുത്തിട്ട് അവരെ കൊണ്ട് ഈ വണ്ടി റിവ്യൂ ചെയ്യിപ്പിക്കും. അപ്പം അതിൽ അവർക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ പുറത്തു വരാറുള്ളൂ. അപ്പം അത് നമ്മൾ ഈ പാലുകാച്ചിനോ അല്ലെങ്കിൽ ഒരു കല്യാണ ചടങ്ങിലോ ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് പോയി അത് കണ്ട് ആസ്വദിച്ചിട്ട് ആ കൊള്ളാം എല്ലാം നല്ലതായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാനല്ലേ പറ്റത്തുള്ളൂ. അല്ലാതെ മറിച്ച് ആ വീടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മകൾ നമുക്ക് പറയാനുള്ള ഒരു അവസരം അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതാണ് പൊതുവേ മീഡിയ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ എന്തായാലും സ്കോഡ നടത്തിയ ആ ഒരു മീഡിയ ഡ്രൈവ് വളരെ വ്യത്യസ്തമായ ഒരു മീഡിയ ഡ്രൈവാണ്. മറ്റ് കാർ കമ്പനീസ് ആരെങ്കിലും ഇത്തരത്തിലൊരു മീഡിയ ഡ്രൈവ് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മീഡിയ ഡ്രൈവ് കണ്ടത്. എന്തായാലും അതിൽ വലിയൊരു സർക്കാസം അല്ലെങ്കിൽ ആ ഒരു ഫൺ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ടോപ്പിക് ഞാൻ ഡിസ്കഷൻ എടുത്തത്. അപ്പോൾ ഈ മീഡിയ ഡ്രൈവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും വണ്ടിയെ ക്യാമോഫ്ലൈ ചെയ്തിട്ട്, അതായത് വണ്ടിയെക്കുറിച്ച് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ, അതിപ്പോൾ നമ്മളൊരു വണ്ടി റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പല പല ബാഡ് റോഡ്സിലൂടെയും പല എക്സ്ട്രീം കണ്ടീഷൻസിലൂടെയൊക്കെ ഓടിച്ച് ഒരു ടെസ്റ്റിംഗ് നടത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള റോഡ് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന സമയത്ത് അവർ വണ്ടിയെ പൂർണ്ണമായിട്ടും ക്യാമോഫ്ലൈ ചെയ്തിട്ട് മറ്റാർക്കും ഈ വണ്ടി എന്താണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു ടെസ്റ്റിങ്സൊക്കെ നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ പൂർണ്ണമായിട്ടും ക്യാമോഫ്ലൈ ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ് മീഡിയ ഡ്രൈവിനായിട്ട് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫണ്ണായിട്ടുള്ള ഒരു മീഡിയ ഡ്രൈവ് ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ വണ്ടി പല ഓട്ടോമൊബൈൽ എക്സ്പേർട്സും റിവ്യൂ ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും ആ ഒരു വിഷ്വലി കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ വണ്ടിയെക്കുറിച്ചുള്ള, വണ്ടിയുടെ അകമായിരുന്നാലും വണ്ടിയുടെ പുറമായിരുന്നാലും ഇതെങ്ങനെയാണ് ഈ സ്ട്രക്ചർ എന്നുള്ള വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു മീഡിയ ഡ്രൈവ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ അതൊരു പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു മീഡിയ ഡ്രൈവ് കൊണ്ട് ഈ സ്കോഡയും അല്ലെങ്കിൽ ഇത് റിവ്യൂ ചെയ്യാൻ പോയ എക്സ്പേർട്സും ഒക്കെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള കുറച്ച് റിവ്യൂവേഴ്സിൽ നിന്നും അവർക്കും ഒരു ചമ്മലുണ്ട് അവരുടെ മുഖം കാണുമ്പോൾ അറിയാം. അപ്പോൾ അവരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരുടെ റിവ്യൂസിൽ നിന്നും അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്ത ഇൻഫർമേഷൻസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇതിലൊരു 1.5 cc ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. വളരെ ശക്തിയേറിയ ഒരു എഞ്ചിനാണത്. എന്നാൽ അതുപോലെ തന്നെ ഒരു 1 liter ടർബോ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു എഞ്ചിനും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. അപ്പോൾ ഈ സ്കോഡ എന്ന് പറയുന്ന ഒരു ചെക്ക് ഒറിജിൻ കാർ ആയിരുന്നെങ്കിലും ഇന്നത് ഓക്സ്വാഗൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ബിൽ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും വലിയ കോംപ്രമൈസ് വരാൻ സാധ്യതയില്ല. എങ്കിലും എസ് യു വി സെഗ്മെൻറ്റിലേക്ക് ഇന്ന് ഒരുപാട് വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു അഫോർഡബിൾ റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് പൊതുവേ ഇന്ത്യൻ നിരത്തുകൾക്ക് അനുയോജ്യമായ വണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ നടത്തുന്നു എന്നൊക്കെയുള്ളൊരു അവകാശം പറയുന്നതിന് കാരണം അത് കുറച്ചുകൂടി ഒരു അഫോർഡബിൾ സെഗ്മെൻറ്റിലേക്ക് വരാനുള്ള സാധ്യതകൾ അത്തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗണ്ടയിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കാരണം അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ കുറയ്ക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിലും നമുക്കറിയാം ഇന്ന് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള മറ്റ് പല രാജ്യങ്ങൾക്കും മരുന്ന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജർമ്മൻ കാർ മേക്കർ, വളരെ ഇൻ്റർനാഷണലി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജർമ്മൻ കാർ മേക്കർ ഇന്ത്യയിലെ യൂത്തിനെ അല്ലെങ്കിൽ ഇന്ത്യൻ കാർ ബയേഴ്സിനെ എങ്ങനെ കൺവിൻസ് ചെയ്യട്ടെന്നുള്ള ഒരു വലിയ ശ്രമം തന്നെ അവരുടെ അഡ്വർടൈസ്മെൻസിലൂടെയൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്കോഡയുടെ ഈ ഒരു വണ്ടി ഒരു അഫോർഡബിൾ റേഞ്ചിലേക്ക് വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. കാരണം കോമ്പറ്റീഷൻ വളരെ ടൈറ്റ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് അഫോർഡബിൾ ആയിട്ടുള്ള കാറുകൾക്ക് കുറച്ചും കൂടെ ഒരു പരിഗണന കാർ ബയേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും സ്കോഡയുടെ ആ ഒരു കുഷാക്ക് അല്ലെങ്കിൽ ആ ഒരു കിങ്
ഇന്ത്യൻ കാർ ശ്രേണിയിൽ, ഇന്ത്യൻ എസ് യു വി ശ്രേണിയിൽ ഒരു രാജാവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.